ഇപ്പോൾ സപ്പോർട്ട് പ്രൈസിനടുത്ത് ലഭിക്കുന്നതും ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിക്കാവുന്നതുമായ ചില ഹൈ മൊമെന്റം സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് കഴിഞ്ഞ ദിവസം 3% ഉയർന്ന് 4,830 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 5,674, 52 വീക്ക് ലോ 1,767. 300,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 39.19. ഡിവിഡന്റ് യീൽഡ് 0.72%. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 5% റിട്ടേൺ നൽകി. ഇയർ ടിൽ ഡേറ്റിൽ 70% റിട്ടേൺ നൽകി. ഇന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഇൻട്രാഡേയിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഇന്ത്യൻ എയർഫോഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന Sukhoi 30 MKI എയർക്രാഫ്റ്റുകൾക്ക് ആവശ്യമായ 240 എയറോ എഞ്ചിൻ സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചു. ആൾറെഡി ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഈ ഓർഡറിന് അപ്രൂവ് നൽകുകയും ചെയ്തു. ഇവിടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സപ്ലൈ ചെയ്യുന്ന എയറോ എഞ്ചിനിൽ 54% ഇൻഡജീനിയസ് പാർട്ടുകളായിരിക്കും ഉപയോഗിക്കുക. ഈ ന്യൂസിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് HIL എന്ന സ്റ്റോക്കിൽ ഉയർന്ന ബൈയിംഗ് മൊമെന്റം കാണാൻ സാധിച്ചു. പ്രമുഖ ബ്രോക്കറേജ് ഏജൻസിയായ ആന്റിക് എന്ന ബ്രോക്കറേജ് ഏജൻസി HILന് ബൈ എന്ന റേറ്റിംഗും 6,145 രൂപയുടെ ടാർഗറ്റ് നൽകുകയും ചെയ്തു. ആൾറെഡി കമ്പനിക്ക് 94,000 കോടി രൂപയുടെ ഓർഡർ ബുക്ക് ആയിരുന്നു 2024 ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടായിരുന്നത്. ഇത് ഇപ്പോൾ 1.20 ലക്ഷം കോടി രൂപയുടെ ഓർഡർ ബുക്കായി ഉയർന്നിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ റവന്യൂ വിസിബിലിറ്റി 3.8% ഉയർന്നു. അതേസമയം കമ്പനിക്ക് ലഭിച്ച ഓർഡറുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്യുന്നു. റീസെന്റ്ലി തേജസ് എയർക്രാഫ്റ്റുകൾക്ക് ആവശ്യമായ എയറോ എഞ്ചിൻ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് 48,000 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരുന്നു. പക്ഷേ ഒരു എഞ്ചിൻ പോലും കമ്പനിക്ക് ഇതുവരെയും സപ്ലൈ ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ സുഖോയി എയർക്രാഫ്റ്റുകൾക്ക് ആവശ്യമായ എഞ്ചിൻ സപ്ലൈയും അടുത്ത വർഷം മുതൽ ആരംഭിക്കുകയും 8 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുകയും ചെയ്യണം. ഇവിടെ പ്രോജക്ട് എക്സിക്യൂഷൻ ചലഞ്ചസ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന കമ്പനി ഫേസ് ചെയ്യുന്നു. ഇത് കമ്പനിയെ സംബന്ധിക്കുന്ന ഒരു പ്രധാന നെഗറ്റീവ് മാർക്കാണ്. ഇനി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 140% റിട്ടേൺ നൽകി. ഈ വർഷം മാത്രം 66% റിട്ടേൺ നൽകി. ടെക്നിക്കലി സ്റ്റോക്കിന് 4,500 എന്ന റേഞ്ചിൽ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. സ്റ്റോക്ക് 4,830 ട്രേഡ് ചെയ്യുന്നു. 5,000, 5,280, 5,500, 5,780 തുടങ്ങിയ റേഞ്ചുകൾ സ്റ്റോക്കിന്റെ ഹയർ സൈഡ് ടാർഗറ്റ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോണുകളാണ്. ഇപ്പോൾ സപ്പോർട്ട് പ്രൈസിൽ ലഭിക്കുന്നതും വരും സമയങ്ങളിൽ ഡീസന്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ളതുമായ ഡിഫൻസ് സെക്ടറിലെ തന്നെ മറ്റൊരു സ്റ്റോക്കാണ് മസുഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ. മസുഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ ഇന്ന് 6% ഉയർന്ന് 4,484 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 89,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 38.75. 52 വീക്ക് ഹൈ 5,860, 52 വീക്ക് ലോ 1,742. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 7% നെഗറ്റീവ് റിട്ടേൺ നൽകി. അതേസമയം ഇയർ ടിൽ ഡേറ്റിൽ 100% റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ് മസുഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ. മസുഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ മാത്രമല്ല ഒട്ടുമിക്ക ഷിപ്പ് യാർഡ് സ്റ്റോക്കുകളിലും ബൈയിംഗ് മൊമെന്റം പ്രകടമായിരുന്നു. കൊച്ചിൻ ഷിപ്പ് യാർഡ്, മസുഗോൺ ഡോക്ക്, JRC തുടങ്ങിയ സ്റ്റോക്കുകളെല്ലാം ഇന്ന് ഇൻട്രാഡേയിൽ 7% ഉയർന്നു. ഡിഫൻസ് മിനിസ്ട്രിയുടെ ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ 50,000 കോടി രൂപയുടെ ഫ്രിഗേറ്റ് കോമ്പാക്ട് വെഹിക്കിൾ മാനുഫാക്ചർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ടെണ്ടർ ക്ഷണിക്കാൻ സാധ്യതയുള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഒട്ടുമിക്ക ഡിഫൻസ് സെക്ടറിലെ, പ്രത്യേകിച്ചും ഷിപ്പ് ബിൽഡിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളും ഔട്ട് പെർഫോം ചെയ്തത്. ഈ ടെണ്ടറിൽ മസുഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ, JRC, L&T, ഗോവ ഷിപ്പ് യാർഡ് തുടങ്ങിയ കമ്പനികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ന്യൂസിന്റെ പശ്ചാത്തലത്തിൽ ഷിപ്പ് യാർഡ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം ഔട്ട് പെർഫോം ചെയ്തു. കൊച്ചിൻ ഷിപ്പ് യാർഡ് ഇന്ന് 4% ഉയർന്ന് 1,930 രൂപയിലും JRC 6% ഉയർന്ന് 1,948 രൂപയ്ക്ക് അടുത്തുമായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. ഇവിടെ ഫ്രിഗേറ്റ് കോമ്പാക്ട് വെഹിക്കിൾ മാനുഫാക്ചർ ചെയ്യുന്നതിന് ഷിപ്പ് യാർഡ് സെക്ടറിലെ കമ്പനികൾ മാത്രമല്ല ബിഡിംഗ് നൽകുക. ഭാരത് ഫോർജ്, L&T തുടങ്ങിയ കമ്പനികളും ബിഡിംഗ് നൽകും. എന്നാലും ഫ്രിഗേറ്റ് മാനുഫാക്ചറിംഗ് സെക്ടറിലോടൊപ്പം തന്നെ വരും സമയങ്ങളിൽ ഷിപ്പ് യാർഡുമായി ബന്ധപ്പെട്ട ഡിഫൻസ് എക്സ്പോർട്ട് ഗവൺമെന്റ് ഉയർത്താൻ തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിലും ഡിഫൻസ് ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്കുകളിൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് രൂപപ്പെട്ടിട്ടുണ്ട്.
2024-25 ഫിനാൻഷ്യൽ ഇയറിൽ 3.59 ബില്യൺ ഡോളറിന്റെ ഡിഫൻസ് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാനാണ് ഡിഫൻസ് മിനിസ്ട്രി പ്ലാൻ ചെയ്യുന്നത്. ഈ പോസിറ്റീവ് ഡെവലപ്മെന്റ് എൻ്റെ ഷിപ്പ് യാർഡ് ബിൽഡിംഗ് എക്കോ സിസ്റ്റത്തിൽ ഒരു ഉണർവിന് പിന്നിലെ കാരണമായി പ്രവർത്തിക്കും. ഈ ന്യൂസിന്റെ പശ്ചാത്തലത്തിൽ ഷിപ്പ് യാർഡ് സെക്ടറിലെ സ്റ്റോക്കുകളും ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. വസഗോൾ ഡോക്ക് എന്ന സ്റ്റോക്ക് 52-വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൌണ്ട് ലഭിക്കുന്നു. കൂടാതെ സ്റ്റോക്ക് കൺസോൾഡേഷൻ റേഞ്ചിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ 4000 രൂപ സ്റ്റോക്കിന്റെ പ്രധാന സപ്പോർട്ട്, 4485 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 5000, 5500 തുടങ്ങിയ ടാർഗറ്റുകളാണ് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന സ്റ്റോക്കിനുള്ളത്. അതേസമയം സ്റ്റോക്ക് ഇപ്പോഴും ബിയറിഷ് ട്രെൻഡിലാണ്, ട്രെൻഡ് ലൈൻ ബ്രേക്കൌട്ട് വന്നിട്ടില്ല. ട്രെൻഡ് ലൈൻ ബ്രേക്കൌട്ട് വന്നതിന് ശേഷം മാത്രം ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ പരിഗണിക്കുന്നവർ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യുക. അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന മൂന്നാമത്തെ സ്റ്റോക്ക് അസ്ട്രൽ. അസ്ട്രൽ കഴിഞ്ഞ ദിവസം 0.45% ഉയർന്ന് 1925 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 51,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 94.65. ഡിവിഡൻഡ് ഈൽഡ് 0.19%. 52-വീക്കിലോ 1740, 52-വീക്ക് ഹൈ 2484. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല. നെറ്റ് പ്രോഫിറ്റ് 181 കോടിയിൽ നിന്നും ക്വാർട്ടർ ടു ക്വാർട്ടർ 120 കോടിയിലേക്ക് ഇടിയുകയും ഇയർ ഓൺ ഇയറിൽ ഫ്ലാറ്റ് നെറ്റ് പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. 18 ROE 23.2% കമ്പനിയുടെ ROCE. അസ്ട്രൽ എന്ന സ്റ്റോക്കും ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് ഇപ്പോൾ ലഭിക്കുന്നു. സ്റ്റോക്ക് 2400 രൂപയിൽ നിന്നും കറക്റ്റായി 1925 ട്രേഡ് ചെയ്യുന്നു. 1900 സ്റ്റോക്കിന്റെ ഒരു പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ 1780 മറ്റൊരു പ്രധാന സപ്പോർട്ട്. സപ്പോർട്ടിനടുത്ത് അസ്ട്രൽ എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഈ റേഞ്ചിൽ സ്റ്റോക്കിനെ പരിഗണിക്കുക. അതേസമയം സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന്റെ സിഗ്നൽ വന്നതിന് ശേഷം മാത്രമാണ് പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളതെങ്കിൽ 2000 എന്ന റേഞ്ചിന് മുകളിൽ സ്റ്റോക്ക് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതിന് ശേഷം പരിഗണിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്.